ADM നവീൻ ബാബുവിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് ഫോണിൽ നിന്നും അവസാന സന്ദേശം അയച്ചത് കളക്ടറേറ്റിലെ രണ്ട് ഉദ്യോഗസ്ഥർക്ക്. ചൊവ്വാഴ്ച പുലർച്ചെ മരണം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് ഭാര്യയുടെയും മകളുടെയും ഫോൺ നമ്പറുകളാണ് നവീൻ കളക്ടറേറ്റിലെ രണ്ട് ഉദ്യോഗസ്ഥർക്ക് അയച്ചത്. എന്നാൽ ഏറെ വൈകിയാണ് ഉദ്യോഗസ്ഥർ ഈ മെസ്സേജ് കണ്ടത്. അപ്പോഴേക്കും നവീൻ ബാബുവിന്റെ മരണവിവരം പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ 4:58 ഫോണിൽ നിന്നും സന്ദേശം അയച്ചത്. സന്ദേശം രാവിലെ 6 മണിയോടെ മാത്രമായിരുന്നു ഉദ്യോഗസ്ഥർ കണ്ടത്. അതിനിടെ നവീൻ ബാബുവിൻ്റെ മരണവിവരം പുറത്തു വന്നിരുന്നു. നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ തന്നെയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കഴുത്തിൽ കയർ മുറുകിയാണ് മരണം സംഭവിച്ചത്. ശരീരത്തിൽ മറ്റു മുറിവുകളോ സംശയിക്കാവുന്ന കാര്യങ്ങളോ ഇല്ലെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ മറ്റു മുറിവുകളോ അടയാളമോ ഇല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരമനുസരിച്ച് 4:30 നും 5:30 നും ഇടയിലാണ് നവീൻ ബാബുവിൻ്റെ മരണം സംഭവിച്ചത്. ഈ സമയത്തിനിടയിലാണ് ഭാര്യയുടെയും മകളുടെയും ഫോൺ നമ്പറുകൾ അയച്ചു നൽകിയതും. ചൊവ്വാഴ്ച പുലർച്ചെ 4:58 ഫോണിൽ നിന്നും സന്ദേശം അയച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. സന്ദേശം ലഭിച്ച ജൂനിയർ സൂപ്രണ്ട് പ്രേംരാജിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നും നവീൻ ബാബു സംസാരിച്ചില്ലെന്ന് പ്രേംരാജ് പോലീസിനോട് പറഞ്ഞു. വിരമിക്കാൻ 7 മാസം ശേഷിക്കെ ജന്മനാടായ പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം കിട്ടിയതിൻ്റെ യാത്രയയപ്പ് ചടങ്ങ് തലേദിവസം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്നിരുന്നു. ഇതിനിടെ ചടങ്ങിലെത്തിയ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നവീനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു. ശ്രീകണ്ഠാപുരം ചെങ്ങളായിൽ TV പ്രശാന്തൻ എന്നയാൾ തുടങ്ങുന്ന പെട്രോൾ പമ്പിന് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ദിവ്യയുടെ കുത്തുവാക്കുകൾ. വിവരങ്ങളെല്ലാം തൻ്റെ കൈവശമുണ്ടെന്നും 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും പറഞ്ഞ ദിവ്യ ADM ഉപഹാരം നൽകുമ്പോൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് വേദി വിടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് രാവിലെ നവീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യാത്രയപ്പ് യോഗത്തിൽ PV ദിവ്യ ആരോപണമുന്നയിച്ചതിന് ശേഷം നവീൻ ബാബു ആകെ മാനസിക പ്രയാസത്തിലായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറഞ്ഞിരുന്നത്. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതിഷേധിച്ച ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ PP ദിവ്യയെ ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. മുൻകൂർ ജാമ്യഹർജിയിലെ വാദം വ്യാഴാഴ്ചയിലേക്ക് മാറ്റിയതോടെ അതുവരെ നടപടി ഉണ്ടാകില്ലെന്നാണ് വിവരം. അതേസമയം നവീൻ ബാബുവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെളിയിക്കുന്നതിനുള്ള മൊഴിയും തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ലെന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലുള്ളതെന്നാണ് പുതിയ സൂചനകൾ. NOC അനുവദിക്കുന്നതിൽ നവീൻ ബാബു ഫയൽ ബോധപൂർവം വൈകിപ്പിച്ചെന്നതിനുള്ള തെളിവുകളോ മൊഴികളോ ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിൽ ബോധപൂർവം ഫയൽ വൈകിപ്പിച്ചു. NOC നൽകുന്നതിന് കൈക്കൂലി വാങ്ങി എന്നിവയായിരുന്നു നവീൻ ബാബുവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ പോലീസ് കണ്ണൂർ കളക്ടറുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നു. ADM കൈക്കൂലി ആരോപണമുന്നയിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും നവീൻ ബാബുവിനെതിരായ ആരോപണത്തിൽ PP ദിവ്യയ്ക്കൊപ്പം കളക്ടർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ ഒരു സാക്ഷിയെന്ന നിലയിൽ പോലീസ് എന്റെ മൊഴി രേഖപ്പെടുത്തുമെന്ന് മാത്രമാണ് കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞത്.